ഓക്കെ ആണോ? നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് ആ ഇന്ത്യൻ ഹെൽത്ത് കെയർ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഡിഗ്രി ലെവലിനും എൽ ഡി സിക്ക് ചോദിക്കുന്ന ഇന്ത്യൻ ഹെൽത്ത് കെയർ, ഇന്ത്യൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. അപ്പം ആ ഫോട്ടോ കാരണം നിങ്ങൾക്ക് മിക്കവാറും കാണാൻ പറ്റില്ല. ഞാൻ എഴുതിയേക്കുന്ന ഹെൽത്ത് കെയർ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ, ഇന്ത്യൻ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓഫ് ഇന്ത്യ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേടെ? അപ്പോൾ ഹെൽത്ത് കെയറിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ, രണ്ടു മൂന്നല്ല, കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അപ്പോൾ അതുപോലെ തന്നെ എത്ര പേര് വന്നിട്ടുണ്ട്? തൽക്കാലം രണ്ട് പേരേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം വഴിയെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ഹെൽത്ത് കെയർ ഓക്കെ ആണോടെ? ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട്, ഓക്കെ ചാറ്റ് ബോക്സിൽ എസ് ഓർണോ ഇട്ടേക്ക്. ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. ഓക്കെ അല്ലേ? ഒന്ന് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. അതിനു മുന്നേ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എന്ത് ചെയ്യുക, നമ്മുടെ അഡ്ഡേൻ്റെ ഏതൊരു സ്കീം എടുത്തു കഴിഞ്ഞാലും, അഡ്ഡേൻ്റെ ഏതൊരു സ്കീം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു ഈ കോഡ് Y364 എന്നൊരു കോഡ് ഉപയോഗിച്ചാൽ, എടേ Y364 എന്നൊരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടെ? Y364 എന്നൊരു കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും, അതായത് ഇപ്പോൾ കൊടുക്കുന്ന ഏതൊരു കോഴ്സും നിങ്ങൾക്ക് 12% ഓഫോടെ കിട്ടും. എല്ലാ ആൾക്കാർക്കും കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, 12% ഓഫോടെയും അതുപോലെ ഡബിൾ വാലിഡിറ്റിയോടെയും കിട്ടുന്നതായിരിക്കും കേട്ടോ. 12% ഓഫറും അതുപോലെ ഡബിൾ വാലിഡിറ്റി ഫെസിലിറ്റിയോടെ എല്ലാം കിട്ടുന്നതായിരിക്കും. യൂസ് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ട കോഡ് Y364 എന്ന കോഡ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. Y364 എന്ന കോഡ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡബിൾ വാലിഡിറ്റി ഓഫർ, അതായത് ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാലും രണ്ട് വർഷക്കാലം ഡബിൾ വാലിഡിറ്റി, രണ്ട് വർഷക്കാലം അതിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 12% അതിൻ്റെ ഓഫായിട്ട് പറയുന്നത് കേട്ടോ. ശരി, ഞാൻ കൂടുതൽ നേരം പറഞ്ഞ സമയം കളയുന്നില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാ ക്വസ്റ്റ്യൻ നോക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാറ്റ് ബോക്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേടെ. ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കേട്ടോ, ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ ഹെൽത്ത് കെയർ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടെ. ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്കീംസാണ്, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കിയടേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് WHO? ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന WHOനെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് WHO? താഴെ കൊടുത്തിരിക്കുന്ന WHOനെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്ത് 1949 April 7 UN ഏജൻസി ആയിട്ടാണ്. ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ, വേൾഡ് ഹെൽത്ത് ഡേ April 7 ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ പോയിന്റ്, WHOന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്, ശരിയാണോ തെറ്റാണോ എന്നും പറഞ്ഞ് പരിശോധിക്കാം. നാലാമത്തെ പോയിന്റ്, WHOന്റെ 8th ഡയറക്ടർ ജനറൽ ഓഫ് WHO ടെഡ്രോസ് അദാനോവും. 8th ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടെ? ടെഡ്രോസ് അദാനോവുമാണ് 8th ഡയറക്ടർ ജനറൽ. ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞൊന്ന് പരിശോധിക്കാടേ. അപ്പോൾ ഇതാ കിട്ടിക്കാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് WHO? WHOനെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1949 April 7 അസ് എ UN ഏജൻസി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ടെന്താണ്? വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു 7th. മൂന്നെന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്. നാലാമത്തെ, 8th ഡയറക്ടർ ജനറൽ ഓഫ് WHO ആണ്. ചാറ്റ് ബോക്സ് ട്രാൻസ്ഫർ കൊണ്ടുവരാൻ ശ്രമിച്ചേടെ. ചാറ്റ് ബോക്സ് ട്രാൻസ്ഫർ കൊണ്ടുവരാൻ ശ്രമിക്കുക. 8th ഡയറക്ടർ ജനറൽ ഓഫ് WHO ആണ് ടെഡ്രോസ് അദാനോവും. ഓക്കെയാണ്. അപ്പോൾ അതിൽ ഏത് വേണം ആൻസർ? ഓക്കെയാണ്. ഹരിശ്രീ ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, നമുക്ക് ഏത് ആൻസറിനെ കൊണ്ടുവരാം? ആ ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാരണം WHO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രൂപീകരിച്ചെന്നാണ്? 1948 April 7 എന്ത് രൂപീകരിച്ചത്? ഒരു UN ഏജൻസി ആയിട്ട് WHO രൂപീകരിച്ചു 1948 April 7. ഓക്കെയാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഹരിശ്രീ, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓപ്ഷൻ എ ആണ് കേട്ടോ. കാരണം WHO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ 7. അതുകൊണ്ട് 1948 April 7, അതുകൊണ്ട് എല്ലാ വർഷവും April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം.
എല്ലാ വർഷവും ഏപ്രിൽ 7-ാം തീയതി വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. WHO ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 8-ാമത്തെ ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാണ്? ടെഡ്രോസ് അദാനോം. ടെഡ്രോസ് അദാനോമാണ് WHO 8-ാമത്തെ ഡയറക്ടർ ജനറൽ. ഓക്കെ അല്ലേ? റൈറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് WHO നെ പറ്റി 3-4 പോയിന്റുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് WHO. അവരെ രൂപീകരിച്ചു 1948 ഏപ്രിൽ 7-ാം തീയതി യു എൻ ഏജൻസിയായിട്ട് രൂപീകരിച്ചു. അതുകൊണ്ട് ഏപ്രിൽ 7-നെ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. ഇനി WHO ആരുണ്ട് ഇപ്പോഴത്തെ? ഇപ്പോഴാരാടെ അറ്റ് പ്രസൻറ്റ് നൗ, ഇപ്പോഴ് 8-ാമത്തെ പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ആരാണ്? ഇപ്പോഴ് 8-ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഇപ്പോഴ് 8-ാമത്തെ ഡയറക്ടർ ജനറൽ ആണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ടെഡ്രോസ് അദാനോ. ഞാൻ നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനുമുള്ള സൗകര്യത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഞാൻ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ആ ലിസ്റ്റ് കാണിച്ചു തരാം. അതിന് മുന്നേ WHO ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയടേ. എന്താ ലിസ്റ്റിൽ പറയുന്ന കാര്യം? 8-ാമത്തെയും ഇപ്പോഴത്തെയും നാ കണ്ടായിരുന്നോ? 8-ാമത്തെയും ഇപ്പോഴത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് WHO. WHOൻ്റെ പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടേ? ടെഡ്രോസ് അദാനോ. അതുപോലെ തന്നെ 8-ാമത്തെ ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടേ? ടെഡ്രോസ് അദാനോ. അങ്ങനെയെങ്കിൽ വീണ്ടും അടുത്തൊരാളെ പരിചയപ്പെടാം. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടേ? ജോർജ് ബ്രോക്ക് ചിസ്ലോവും. ആവശ്യമുള്ള പോയിന്റ് എഴുതിയെടുക്കാം, കാരണം ഞാൻ എഴുതാൻ നിന്നാൽ അത്രയും സമയം പോകും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് എഴുതി വെച്ചേക്കാണ് കേട്ടോ. ഒന്ന് വായിച്ച് പഠിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 1-ാമത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 1-ാമത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ജോർജ് ബ്രോക്ക് ചിസ്ലോ. കഴിഞ്ഞില്ല, ലോങ്സ്റ്റ് സെർവിംഗ് ഡയറക്ടർ ഓഫ് WHO. ഏറ്റവും കൂടുതൽ കാലം WHO ഡയറക്ടർ ജനറൽ ആരാടേ? ഏറ്റവും കൂടുതൽ കാലം WHO ഡയറക്ടർ ജനറൽ ആരായിരുന്നു? മാർക്കോലിനോ ഗോമസ്. ഓക്കെ അല്ലേടേ? മാർക്കോലിനോ ഗോമസ് ആണ് ഏറ്റവും കൂടുതൽ കാലം WHO ഡയറക്ടർ ജനറൽ ആരായിരുന്നു? മാർക്കോലിനോ ഗോമസ്. അപ്പോൾ ആ പേരുകൾ മാർക്കോലിനോ ഗോമസ് എന്ന് മതി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേണമെന്നില്ല, നിങ്ങൾ മാർക്കോലിനോ ഗോമസ് എന്ന് മാത്രം നോക്കി വെച്ചാലും മതിയടേ. വീണ്ടും അടുത്ത ആവശ്യമുള്ള പോയിന്റ് എഴുതിയെടുത്തേക്കണേ. വീണ്ടും അടുത്ത പോയിന്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO. WHO ആദ്യത്തെ വുമൺ ഡയറക്ടർ ആരാടേ? ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ്. ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ് ആണ് ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO ആരാടെ? ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ്. തിരിയല്ലേ? ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ്. അപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ഇന്ത്യൻ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹെൽത്ത് കെയറിനെ നിയന്ത്രിക്കുന്ന ആരാണ്? വേൾഡ് ഹെൽത്ത് കെയർ ഏജൻസി. അപ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് കെയറിനെ പറ്റി നമ്മൾ വഴിയെ സംസാരിക്കും. അപ്പോൾ ഇന്ത്യൻ ഹെൽത്ത് കെയറിനെ നിയന്ത്രിക്കുന്ന ആരാണ്? വേൾഡ് ഹെൽത്ത് കെയർ ഏജൻസി ആയിട്ടുള്ള WHO പറ്റി പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. 1948 ഏപ്രിൽ 7-ാം തീയതി രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 7 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. WHO ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണെന്ന് പറയുന്നു, കറക്റ്റ് ആൻസറാണ്. പിന്നെ പറയുന്നത് അതിൻ്റെ ഒരു 5-6 പ്രധാനപ്പെട്ട, ഇപ്പോൾ 8 പേരുണ്ടെങ്കിൽ നിങ്ങൾ 8 പേരെ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ഒരു 7 ഡയറക്ടർ ജനറൽമാരെ പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടെ? ജോർജ് ബ്രോക്ക് ചിസ്ലോമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം WHO ഡയറക്ടർ ജനറൽ ആരായിരുന്നു? മാർക്കോലിനോ ഗോമസ് ആയിരുന്നു. അതുപോലെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO ആരാടെ? ടെഡ്രോസ് അദാനോമാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ് ആണ്. ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO ആരാണ്? ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ് ആണ്. അതുപോലെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാ? പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ടെഡ്രോസ് അദാനോമാണ്. അദ്ദേഹം 8-ാമത്തെ ഡയറക്ടർ ജനറലാണ്. ഓക്കെ അല്ലേ? ഇനി വീണ്ടും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ മനസ്സിൽ വായിച്ചു നോക്കുക. ഡയറക്ടർ ജനറൽ ഓഫ് WHO അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാടെ? അത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്, WHA. തിരിയല്ലേ? ഡയറക്ടർ ജനറൽ ഓഫ് WHO. അപ്പോൾ WHOൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ, WHOൻ്റെ ഡയറക്ടർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? WHA. അപ്പോൾ ഒരു സംശയം വരാം, ആരാണ് WHA എന്ന്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ അതിനെപ്പറ്റി, അദ്ദേഹത്തെപ്പറ്റി, ആ ഒരു ബോഡിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു WHOൻ്റെ ഡയറക്ടർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്?
WHA ആരാണ് WHA നാ ബോർഡിലേക്ക് നോക്കിയിരിക്കാം വേൾഡ് ഹെൽത്ത് അസംബ്ലി വേൾഡ് ഹെൽത്ത് അസംബ്ലി പഠിച്ചായിരുന്നോ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ലോകത്തിലെ ഹെൽത്ത് മിനിസ്റ്റേഴ്സാണ് എവിടെ നിന്നുള്ള 194 കൺട്രീസ് 194 രാജ്യങ്ങളിൽ നിന്നുള്ള പഠിച്ചായിരുന്നോടെ 194 രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് മിനിസ്റ്റേഴ്സിൻ്റെ അസോസിയേഷൻ കേട്ടോ ഓക്കെയാണേ 194 രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണേത് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇസ് എ അസംബ്ലി അസോസിയേറ്റഡ് വിത്ത് 194 കൺട്രീസ് 194 രാജ്യങ്ങളിലെ ഹെൽത്ത് മിനിസ്റ്റേഴ്സിൻ്റെ അസോസിയേഷനാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഓക്കെയാണ് ഈ അസംബ്ലിയിൽ കുറച്ചുനാൾ ചെയർമാനായിരുന്നു ആരാണേ ഡോക്ടർ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ ഓക്കെയാണ് പക്ഷേ അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ അല്ല പക്ഷേ കൊറോണേൻ്റെ എഫക്റ്റിൽ ഈ പറഞ്ഞ പോലെ തൽക്കാലം ഹെൽത്ത് ഈ പറഞ്ഞ സെക്രട്ടറിയെ മാറ്റി വേൾഡ് ഹെൽത്ത് അസംബ്ലിൻ്റെ സെക്രട്ടറിയെ തൽക്കാലം മാറ്റിയിട്ടില്ല ഇപ്പോഴും ആര് തന്നെയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ തന്നെയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ചെയർമാൻ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാടേ ഡോക്ടർ ഹർഷവർദ്ധൻ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ടുതാഴെ നിങ്ങൾ വീണ്ടും നോക്കിയാടേ അപ്പോൾ ഡോക്ടർ ഹർഷവർദ്ധൻ എന്ന് കിട്ടിയെങ്കിൽ തൊട്ടുതാഴെ നിങ്ങൾ വീണ്ടും നോക്കാം മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഇതിലെ ഒൺലി വുമൺ ഇന്ത്യൻ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഒൺലി ഇന്ത്യൻ വുമൺ ചെയർപേഴ്സൺ ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലി ഒൺലി വുമൺ ഇന്ത്യൻ ചെയർപേഴ്സൺ ഓഫ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് രാജ്കുമാരി അമിരത് കൗർ പഠിച്ചായിരുന്നോ രാജ്കുമാരി ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ് 1948 സമയത്ത് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു ലേഡി ഇന്ത്യൻ പൊളിറ്റീഷ്യനായിരുന്നു ആരാണ് രാജ്കുമാരി അമിരത് കൗറാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലീൻ്റെ ഒൺലി ഇന്ത്യൻ വുമൺ ചെയർപേഴ്സൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു വുമൺ ചെയർപേഴ്സണായിരുന്നു വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ആര് രാജ്കുമാരി അമിരത് കൗറ് എന്നാൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ചെയർമാനായിട്ടുള്ള അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ടുള്ള അല്ലെങ്കിൽ ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ് ആര് ഡോക്ടർ ഹർഷവർദ്ധൻ ഓക്കെ അല്ലേടേ ശരി തൊട്ടുതാഴെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ചു ചാറ്റ് ബോക്സിൽ എസ്ഒർണോ വിട്ടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ ചാറ്റ് ബോക്സിൽ എസ്ഒർണോ വിട്ടെ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അല്ലെ താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുന്നത് 7 മെഡിസിൻ സിസ്റ്റം ചേർന്നതാണ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചേ 2 നൗ മിനിസ്ട്രി ഓഫ് ആയുഷ് ഇന്ന് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഹെഡ് ആരാണ് സർബാനന്ദ സോണോവാൾ എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററാണ് അതിൻ്റെ ഹെഡ് പരിശോധിക്കാം 3 സ്റ്റേറ്റ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ആയുഷിനെ സെറ്റപ്പ് ചെയ്തത് UPA ഗവൺമെൻറ്റാണ് 2014 4 സ്റ്റേറ്റ്മെൻറ്റ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നിലവിൽ വരുന്നത് 1950 ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടി ഏതാണ് ശരി തെറ്റ് കണ്ടുപിടിച്ചേ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവന്നേ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ എന്താടേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് ആരെ പറ്റി മിനിസ്ട്രി ഓഫ് ആയുഷിനെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ആയുഷിനകത്ത് 7 മെഡിസിൻ സിസ്റ്റം ഉണ്ട് മിനിസ്ട്രി ഓഫ് ആയുഷ് സർബാനന്ദ സോണോവാലാണ് ഹെഡ് മിനിസ്ട്രി ഓഫ് ആയുഷ് സെറ്റപ്പ് ചെയ്തത് UPA ഗവൺമെൻറ് 2014 ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നിലവിൽ വന്നു 1950 ഇത് വേണം ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ചാറ്റ് ബോക്സിൽ കൊണ്ടുവന്നേടേ ടൈപ്പ് ചെയ്ത് വിട്ടോ തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ ടൈപ്പ് ചെയ്ത് വിട്ടോളൂ
ഹരിശ്രീ നമുക്ക് പരിശോധിക്കാം. ഹരിശ്രീ എ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹരിശ്രീ എ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആൻസർ കൊണ്ടുവന്നേ, അടുത്ത ആൻസർ കൊണ്ടുവന്നേ. ഉണ്ടോ അടുത്ത ആൻസർ? ഉണ്ടോ? ഇല്ല. ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ് തെറ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. അർത്ഥം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എടേ, മിനിസ്ട്രി ഓഫ് ആയുഷിനകത്ത് 7 സിസ്റ്റം ഉണ്ട്. ഞാനത് എഴുതി കാണിക്കുക എന്തൊക്കെയാണെന്ന്. രണ്ട് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ആരാണ്? സർവാനന്ദ സോണോവാലാണ്. ഓക്കെയാണ്. മീനാക്ഷി സി. സി ആണ് ആൻസർ. പറഞ്ഞുതരാം. ഓക്കെയാണ്, പറഞ്ഞുതരാം. ഓക്കെയാണ്. ആ ശരി, വെയിറ്റ് ചെയ്യാം. അടുത്ത മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് സർബാനന്ദ സോണോവാലാണ്. ആണ്, ശരിയാണ്. അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നിലവിൽ 1950 ശരിയാണ്. പിന്നെന്താണ്? മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത് യു പി എ സർക്കാർ അല്ല. മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത് ആരാണ്? മോഡി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ. 2014 നവംബർ 9 നവംബർ 9 എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ മോഡി സർക്കാരാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത്. മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത് മോഡി സർക്കാരാണ്. ഓക്കെയാണോ? മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ച ആരാണ്? മോഡി സർക്കാരാണ്. അപ്പോൾ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, മുന്നോട്ട് പോകാം. ഇതാ ബോർഡിലേക്കൊന്ന് കുറച്ച് നേരം നോക്കിയിരുന്നേ. ഫസ്റ്റ് വൺ ആരെ പറ്റി സംസാരിക്കാം? മിനിസ്ട്രി ഓഫ് ആയുഷ്. എടേ, മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുമ്പോൾ അതിൽ 7 മെഡിസിൻ സിസ്റ്റം ഉണ്ട്. അതിൽ എ എന്താണ്? അതിൽ എ എന്താണ്? ആയുർവേദ. എ എന്താണ്? ആയുർവേദ. വൈ എന്താണ്? യോഗ. വൈ യോഗയാണ്. യു എന്താണ്? യുനാനിയാണ്. എസ് എന്താണ്? സിദ്ധയാണ്. എച്ച് എന്താണ്? ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതി. ഇതാണ് അഞ്ച് പേര്. ആ പേരിൽ നിന്ന് കിട്ടുന്ന അഞ്ച് പേര്. രണ്ട് പേരെ പുറത്തു കൊടുക്ക്. അടുത്തൊരു നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി അല്ലെങ്കിൽ എന്താണ്? പ്രകൃതി ചികിത്സ. അടുത്ത എന്താണ്? സൗറിക്പ. സൗറിക്പ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുമ്പോൾ 7 മെഡിസിൻ സിസ്റ്റം. 7 മെഡിസിൻ സിസ്റ്റംസുകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് മിനിസ്ട്രി ഓഫ് ആയുഷ്. എ ആയുർവേദ, വൈ അഞ്ച് പേരെ പേരി നീട്ടും. എ ആയുർവേദ, വൈ യോഗ, യു യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി, പിന്നെ ഒരു നാച്ചുറോപ്പതിയും സൗറിക്പ. സൗറിക്പ എന്ന സ്പെല്ലിംഗ് കിട്ടിയോ? എസ് ഒ ഡബ്ല്യു എ ആർ ഐ ജി പി ആർ ഐ ജി പി എ സൗറിക്പ. ഓക്കെ അല്ലേ? അതിൽ നോക്കാം. അപ്പോൾ അതാണ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ഈ മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ച 2014 നവംബർ 9 2014 നവംബർ 9 മോഡി സർക്കാരാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത്. കറക്റ്റാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ആരാണ്? ഇപ്പോഴത്തെ മിനിസ്ട്രി, ഇപ്പോഴത്തെ ഹെഡ് സർബാനന്ദ സോണോവാൽ. സർബാനന്ദ സോണോവാലാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ്. സർബാനന്ദ സോണോവാലാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ്. കുഴപ്പമില്ല. അപ്പോൾ അതുകൂടെ കിട്ടി. റൈറ്റ് അല്ലേ? റൈറ്റ് അല്ലേ? മിനിസ്ട്രി ഓഫ് ആയുഷിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായല്ലോ. ഇന്ത്യയിലെ 7 വ്യത്യസ്തമായിട്ടുള്ള അലോപ്പതി ഒഴിവാക്കി, അലോപ്പതി ഇല്ലാത്ത 7 മെഡിസിൻ സിസ്റ്റംസ് കൂടി ചേർന്ന് മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ആയുഷ് മോഡി സർക്കാർ 2014 നവംബർ 9 രൂപീകരിച്ചു. എൻ ഡി എ സർക്കാർ രൂപീകരിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റൈറ്റ്. തൊട്ട് താഴെ അടുത്തൊരു ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950. ഇന്ത്യയിലെ മരുന്നുകളുടെ വിൽപ്പനയും നിയന്ത്രണവും. ഇന്ത്യയിലെ മരുന്നുകളുടെ വിൽപ്പന, ഇന്ത്യയിലെ മരുന്നുകളുടെ വിൽപ്പന, അവരുടെ അതായത് മരുന്നുകളുടെ വിൽപ്പനയുടെ കറക്റ്റ് നിയന്ത്രണം. അപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് അറിയാം, നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഓക്സിമീറ്ററിൻ്റെ ഇറക്കി ഓക്സിമീറ്ററിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് 1500 വിലയുള്ള ഓക്സിമീറ്റർ 3000 രൂപയ്ക്ക് വരെ പൂഴ്ത്തി വെച്ച് കരിഞ്ചന്തയിൽ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളുടെ തട്ടിപ്പ്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കാനെ കൊണ്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ നിലവിലുള്ള പഴയ ഒരു നിയമമാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ട്. അത് കൃത്യമായി പറയുന്നു, ഇന്ത്യയിലെ മരുന്നുകളുടെ വിൽപ്പനവും ഇന്ത്യയിലെ മരുന്നുകളുടെ വിൽപ്പനയും പ്രവർത്തന രീതികളും കൺട്രോൾ ചെയ്യുക. ഓക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ അതിനെപ്പറ്റി ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഇതാ കിടക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഡ്രഗ്സ് കൺട്രോൾ ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മരുന്നുകളുടെ വിതരണം ശരിയായ വിൽപ്പനയും ഉറപ്പുവരുത്തുക. അപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950 ഞാൻ വളരെ ഷോർട്ടാക്കി അതിന് ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. മരുന്നുകളുടെ വിതരണവും ശരിയായ വിൽപ്പനയും ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950 കൊണ്ടുവന്നുവെങ്കിൽ അടുത്തത് 1880 ഇതാ മുകളിലേക്ക് നോക്ക്. 1880 കൊണ്ടുവന്ന മറ്റൊരു പോളിസി അതാണ് ഇത്, വാക്സിനേഷൻ ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് 1880 കൊണ്ടുവന്ന മറ്റൊരു ആക്റ്റാണ് ഇത്, വാക്സിനേഷൻ ആക്ട്. കുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പുവരുത്തുക.
കുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി മുന്നേക്ക് കൊണ്ടുവന്ന പാർലമെന്റ് പാസ് ചെയ്ത ആക്ട് ആണെന്ത് വാക്സിനേഷൻ ആക്ട് 880. എന്നാൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പ്രതിരോധമായി പ്രതിരോധ കുത്തിവെപ്പുകൾ ഉറപ്പാക്കുക എന്ന പോളിസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതി ഇന്ദ്രധനുഷ് 2014 മോഡി സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു സ്കീമാണ് ഇത് ഇന്ദ്രധനുഷ്. ഓക്കെ നോടി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ വാക്സിനേഷൻ ആക്ടും കാര്യങ്ങളും എപ്പോഴും ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ ആക്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ പറയും. ഇതാ നോക്ക്, വാക്സിനേഷൻ ആക്ട് 1880 ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വാക്സിനേഷൻ ഉറപ്പ് വരുത്തുക, അതുപോലെ വാക്സിനേഷനെ പറ്റി സംസാരിക്കുമ്പോൾ പ്രതിരോധം. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന അസുഖം തന്നെ പിടിക്കാൻ കാരണമാണ് പ്രതിരോധം. ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് അല്ലെങ്കിൽ പ്രതിരോധം കുറവായതുകൊണ്ടാണ് അസുഖം പിടിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉറപ്പിക്കാനെ കൊണ്ടുവരുന്ന ആക്റ്റാണ് ഇത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ആക്ട് 880. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ 2014 മോഡി സർക്കാർ കൊണ്ടുവന്നൊരു സ്കീമാണ് ഇത് ഇന്ദ്രധനുഷ് എന്ന് പറയുന്നൊരു സ്കീം. ഓക്കെ അല്ലേ. തൊട്ട് താഴെ മറ്റൊരു ആക്ട് കിടപ്പുണ്ട്, എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട്. മറ്റൊരു ആക്ട് കിടപ്പുണ്ട്, വർഷമാണ് പ്രധാനം. നിങ്ങളുടെ ഫസ്റ്റ് എക്സ്, നിങ്ങളുടെ മെയിൻസ് ആയാലും ശരി പ്രിലിംസ് ആയാലും ശരി, വർഷമാണ് ഇത്, എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897. എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897, പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുക. ഇപ്പം പകർച്ച, അതായത് നോക്കാം, എപ്പിഡെമിക്സ് ഡിസീസ് ആക്റ്റാണ് പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുക. ഇപ്പം അറിയാം, ഇപ്പം കൊറോണ സമയത്തൊക്കെ നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ ലംഘിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗണും ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ലംഘിച്ച് പുറത്തിറങ്ങുന്ന വ്യക്തികൾക്ക് പലപ്പോഴും പോലീസ് പെറ്റിയടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഒരു ലോ ഏതാണ്, എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897 പ്രകാരമാണ് പലപ്പോഴും കേസെടുക്കാറ്. അല്ലെങ്കിൽ കേസെടുക്കുമ്പോൾ ലോക്ക്ഡൗൺ ലംഘിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ പലപ്പോഴും എന്താണ് ഈ മാതിരി ആക്റ്റുകൾ അതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897 പകർച്ചവ്യാധികളെ പൂർണ്ണമായിട്ടും അതിൻ്റെ വ്യാപനം തടയാനുള്ള വകുപ്പുകൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്ന ആക്റ്റാണ് എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897, വാക്സിനേഷൻ ആക്ട് 880, എപ്പിഡെമിക്സ് ഡിസീസ് ആക്ട് 897. അടുത്ത എന്താണ്, ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950 കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു. അടുത്ത എന്താണ്, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. അപ്പോൾ 1987 മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്തു പറയുന്നു, മാനസികാരോഗ്യങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം. മെൻ്റലി പ്രശ്നമുള്ള ആൾക്കാർ, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാനസിക രോഗികളുടെ അവകാശ സംരക്ഷണം, അവരുടെ ജോബ്, എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ത് ചെയ്യുക, ഒരു മാർഗരേഖ കൊണ്ടുവരിക, രൂപനിർദ്ദേശം കൊണ്ടുവരിക. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ വർഷമാണ് പ്രധാനം 1987. മാനസികാരോഗ്യങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണ് ഇത്. 1987 മെൻ്റൽ ഹെൽത്ത് ആക്ട് പഠിച്ചു. തൊട്ട് താഴെ നിങ്ങൾ അടുത്തതിലേക്ക് നോക്കാം. അങ്ങനെങ്കിൽ 2003 മറ്റൊരു ആക്റ്റാണ് ഇത്, സിഗരറ്റ്സ് ആൻഡ് ടുബാക്കോ പ്രോഡക്റ്റ് ആക്ട് 2003. സിഗരറ്റ് ആൻഡ് അദർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്, കോട്ട്പ, സിഗരറ്റ് ആൻഡ് അദർ ടുബാക്കോ പ്രോഡക്റ്റ് ആക്ട്. ഇന്ത്യയിലെ സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിയന്ത്രണം, പരസ്യ നിരോധനം. അപ്പോൾ ഇന്ത്യയിലെ സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിയന്ത്രണം, പരസ്യ നിരോധനം, പരസ്യത്തെ പൂർണ്ണമായും നിരോധിക്കുക. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ സിഗരറ്റ് വലിക്കുന്നൊരു സീൻ, സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നൊരു സീൻ വരുമ്പോൾ എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം താഴെ എഴുതി കാണിക്കും, സിഗരറ്റ് വലിക്കുന്നത് ശരീരത്തിൽ ഹാനികരമാണെന്ന് എഴുതി കാണിക്കാം. ഓക്കെയാണ്. അപ്പോഴ് സിഗരറ്റും അതർ ഉൽപ്പന്ന, സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്റ്റുകളുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പനയോടെ നിയന്ത്രിക്കാൻ, പരസ്യങ്ങളെ നിരോധിക്കാൻ കൊണ്ടുവന്ന ആക്റ്റാണ് ഇത്, 2003 ഈ പറയുന്ന ആക്ട്. അടുത്ത ഏതാണ്, മെയിൻറ്റെയിൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. മെയിൻറ്റെയിൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. എന്താ സംഭവം, മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള വെൽഫെയർ സ്കീംസുകൾ പ്രോപ്പറായി നടപ്പിലാക്കുക. എന്ന ലക്ഷ്യമായി മുന്നോട്ട് വന്ന സ്കീമാണ് ഇത്, മെയിൻറ്റെയിൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007. ഇതിനെ ബേസ് ചെയ്ത് കേരളത്തിൽ വന്ന മറ്റൊരു സ്കീമാണ് ഇത്, ഓർമ്മയുണ്ടോ, വയോ അമൃതം എന്ന് പറയുന്ന സ്കീമിനെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് വയോ അമൃതം? ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്,
വയോ അമൃതം എന്ന് പറയുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട് കേട്ടോ, ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്. അപ്പോൾ ഏജ് മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ ഏജ്ഡ് പേഴ്സൺസിൻ്റെ വെൽഫെയർ, ഏജ്ഡ് പേഴ്സൺസിൻ്റെ അതായത് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ വെൽഫെയർ സ്കീംസിനെ പറ്റി, മുതിർന്ന പൗരന്മാരുടെ വെൽഫെയർ സ്കീംസിനെ പറ്റി പരാമർശം നൽകുന്ന അല്ലെങ്കിൽ അതിന് മുൻതൂക്കം നൽകുന്നൊരു സ്കീമാണ് ഇത്. കേരള സർക്കാരിൻ്റെ ഒരു സ്കീമാണ് വയോ അമൃതം. ഓക്കെ അല്ലേടെ, മുതിർന്ന പൗരന്മാരുടെ വെൽഫെയർ സ്കീംസിനെ പറ്റിയുള്ള പരാമർശമാണ് ഇത് വയോ അമൃതമെങ്കിൽ. തൊട്ട് താഴെ വീണ്ടും അടുത്ത് നോക്കിയടെ മറ്റൊരു സ്കീമുണ്ട്, വയോ അമൃതമെങ്കിൽ വയോ മിത്രം. എന്താ വയോ മിത്രം എന്ന് പറഞ്ഞാൽ, വയോ മിത്രം എന്ന് പറഞ്ഞാൽ എബോവ് 65, പ്രായം 65 മുകളിൽ, 65 മുകളിലുള്ള പ്രായം 65 മുകളിൽ വരുന്ന ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾക്കുള്ള ഒരു വെൽഫെയർ സ്കീംസുകളെ പ്രോപ്പറായി നടപ്പിലാക്കുക, സ്കീംസുകൾ കൊണ്ടുവരിക എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ് ഇത് വയോ മിത്രം. അപ്പോൾ അവരുടെ വെൽഫെയർ സ്കീംസ്, അവർ 65 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വെൽഫെയർ സ്കീംസിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്ന കേരള സർക്കാരിൻ്റെ സ്കീമിൻ്റെ പേരാണ് ഇത് വയോ മിത്രവും വയോമിത്രം. അപ്പോൾ സത്യം പറഞ്ഞാൽ വയോ അമൃതവും വയോ മിത്രവും ഏകദേശം ഓരോ ലക്ഷ്യങ്ങൾ തന്നെ, ഒരേ ഒരേ ലക്ഷ്യമല്ലേ. കാരണം രണ്ടു പേർക്കും എന്താണ്, രണ്ടും എന്താണ് ഏജ്ഡ് പേഴ്സൺസ്, പ്രായം 65, രണ്ടും ഏജ്ഡ് പേഴ്സൺസിനുമായി ബന്ധപ്പെട്ട സ്കീംസാണ് വയോ മിത്രവും വയോ അമൃതവും. ഓക്കെ അല്ലേ, വയോ മിത്രമുണ്ട് വയോ അമൃതമുണ്ട്. അതിൽ വയോ മിത്രം എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വയോ മിത്രം എന്ന് പറയുമ്പോൾ എന്താണ്, വയോ മിത്രം എന്ന് പറയുമ്പോൾ 65 വയസ്സ് എന്നൊരു ഒരു ഏജ് ബാറിങ് പറയുന്നുണ്ട്. 65 വയസ്സിന് മുകളിൽ വരുന്ന ആൾക്കാർക്ക്, 65 വയസ്സിന് മുകളിൽ വരുന്ന ആളുകളുടെ ഹെൽത്തിനെ പറ്റിയുള്ള അവയർനെസ്സാണ് ഇത് വയോ മിത്രം. അവരുടെ വെൽഫെയർ സ്കീംസ്, അവരുടെ വെൽഫെയറാണ് ഇത് വയോ മിത്രം. വയോ അമൃതം എന്ന് പറയുമ്പോൾ അങ്ങനല്ല, കൃത്യം ജസ്റ്റ് ഏജ്ഡ് പേഷ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ കൃത്യമായിട്ടൊരു ഏജ് ബാറിങ്ങോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അടുത്ത എന്താണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാറ്റ് ബോക്സിൽ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാറ്റ് ബോക്സിലാ ഈ ഒരു ക്വസ്റ്റ്യൻ മതി, ഇത് മതി. ആ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടെ. നിങ്ങൾ നോക്കി, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനാണല്ലേ, കുറച്ചു മുന്നേ പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നോക്കിയടേ ഒരു സെക്കൻഡ്, അതിനകത്ത് ആ ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാണ്? ജോർജ് ബ്രോക്ക് ചിസ്ലോമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, ലോങ്സ്റ്റ് സെർവിംഗ് ഡയറക്ടർ ഓഫ് WHO മാർക്കോലിനോ ഗോമസ് ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഉമൻ ഡയറക്ടർ ഓഫ് WHO രാജ്കുമാരി അമൃത് കൗറാണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. പ്രസന്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ടെഡ്രോസ് അദോനാമാണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചേ. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. ഏത് വേണോ ആൻസർ, ഹരിശ്രീ സി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടുത്തൊരു ആൻസറിനെ കൊണ്ടുവരാനെ കൊണ്ട് ശ്രമിച്ചേ. ഹരിശ്രീ സി പറഞ്ഞിട്ടുണ്ട്. ഏത് വേണം? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ജോർജ് ബ്രോക്ക് ചിസ്ലോമാണ്. വിദ്യാസി നമുക്ക് നോക്കാം. വിദ്യ അടുത്ത ആൻസർ കൊണ്ടുപോവാം. ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി. ആ പ്രശാന്ത് ജി ജി കറക്റ്റാണ്, സി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു ഇപ്പോഴത്തെ, അതായത് ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാടെ. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO നമ്മൾ കുറച്ച് മുന്നേ ലിസ്റ്റ് കണ്ടായിരുന്നു. ജോർജ് ബ്രോക്ക് ചിസ്ലോം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ലോങ്സ്റ്റ് സെർവിംഗ് ഡയറക്ടർ ഓഫ് WHO നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു, അത് കറക്റ്റാണ്. മാർക്കോലിനോ ഗോമസ് ആണ് ലിസ്റ്റ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ പ്രസന്റ് ഡയറക്ടർ ജനറൽ ഓഫ് WHO ആരാണ്? ടെഡ്രോസ് അദാനോം. കറക്റ്റാണ്, ടെഡ്രോസ് അദാനോം. ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോഴേ വീണ്ടും അടുത്തത്, ഫസ്റ്റ് വുമൺ ഡയറക്ടർ ഓഫ് WHO അത് ആരാണ്? ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ് ആണ്. അത് ഗ്രോ ഹാർലേം ബ്രെറ്റ്ലാൻഡ് ആണ്. രാജ്കുമാരി അമൃത് കൗർക്ക് ആർക്കുമായിട്ടാണ് ബന്ധം? രാജ്കുമാരി അമൃത് കൗർ വേൾഡ് ഹെൽത്ത് അസംബ്ലി ആയിട്ടാണ് ബന്ധം. രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുമ്പോൾ അസംബ്ലി വേറെ, ഓർഗനൈസേഷൻ വേറെ.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എപ്പെക്സ് അതോറിറ്റി അല്ലെങ്കിൽ എപ്പെക്സ് ബോഡിയാണ് ഏത്? വേൾഡ് ഹെൽത്ത് അസംബ്ലി. രണ്ട് രണ്ടാണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അപ്പെക്സ് അതോറിറ്റിയാണ് ഏത്? വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്നറിയപ്പെടുന്നതിൻ്റെ അപ്പെക്സ് അതോറിറ്റിയാണ്. റൈറ്റ് റൈറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്ന അപ്പെക്സ് അതോറിറ്റിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഹയർ അതോറിറ്റി അല്ലെങ്കിൽ അപ്പെക്സ് അതോറിറ്റിയാണ് ഏത്? വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്നറിയപ്പെടുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അപ്പെക്സ് അതോറിറ്റിയാണ് ഏത്? വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്നറിയപ്പെടുന്നത്. ആ അസംബ്ലീൻ്റെ ഫസ്റ്റ് ആൻഡ് ഉള്ളി ഉള്ളി ആൻഡ് ഫസ്റ്റ് ആൻഡ് ഉള്ളി ഇന്ത്യൻ ഉമൺ പ്രസിഡന്റ് ആയിരുന്നു രാജ്കുമാരി അമൃത് ഗൗറെങ്കിൽ. ഇപ്പോഴാരാടേ? ഡോക്ടർ ഹർഷവർദ്ധൻ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ പറയും പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ആ ബോർഡിലേക്ക് നോക്ക്, ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. അതായത് ഫൈൻഡ് ദി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വേൾഡ് ഹെൽത്ത് അസംബ്ലി. കുറച്ച് മുന്നേ പഠിപ്പിച്ചായിരുന്നു അസംബ്ലിയെ പറ്റി, കുറച്ച് മുന്നേ പഠിപ്പിച്ചായിരുന്നു. ഫൈൻഡ് ദി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വേൾഡ് ഹെൽത്ത് അസംബ്ലി. വേൾഡ് ഹെൽത്ത് അസംബ്ലിയെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത്? ഒന്നാമത്തെ, വേൾഡ് ഹെൽത്ത് അസംബ്ലി ഈസ് ദി ഫോറം ത്രൂ വിച്ച് ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈസ് ഗവർണഡ് ബൈ ഇറ്റ്സ് 194 മെമ്പർ സ്റ്റേറ്റ്സ്. ഒന്ന്, രണ്ട്, ഇറ്റ് ഈസ് എ വേൾഡ് ഹയസ്റ്റ് ഹെൽത്ത് പോളിസി സെറ്റിംഗ് ബോഡി. മൂന്നാമത്തെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഫ്രം മെമ്പർ സ്റ്റേറ്റ്സ്. നാലാമത്തെ, പ്രസൻറ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഹർഷവർദ്ധൻ. ഏത് വേണം? എന്താണ് ചോദിച്ചത്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചേ, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചേ. ഹരിശ്രീ സി എന്ന് പറയുന്നവർ നോക്കാം. ഹരിശ്രീ, അടുത്ത ആൻസർ കൊണ്ടുവന്നേ. അടുത്ത ആൻസർ കൊണ്ടുവരാടെ, അടുത്ത ആൻസർ കൊണ്ടുവരാം. ഉണ്ടോ? അടുത്ത ആൻസർ ചാറ്റ് ബോക്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ചാറ്റ് ബോക്സിൽ അടുത്ത ആൻസർ കൊണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ, നമ്മൾ കുറച്ച് മുന്നേ ഞാൻ ഇവരെ പറ്റി പറഞ്ഞു പോയായിരുന്നു. വേൾഡ് ഹെൽത്ത് അസംബ്ലിയെ പറ്റി നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലേ. നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ ഹെൽത്ത് കെയറാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. ഇന്ത്യൻ ഹെൽത്ത് കെയറാണ് നമ്മുടെ ടോപ്പിക്. അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ഹെൽത്ത് കെയറിനെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസോസിയേഷനാണ് ഇത്, വേൾഡ് ഹെൽത്ത് കെയർ അസോസിയേഷൻ. ഇറ്റ് ഈസ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആണ്. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് അതോറിറ്റി. ഇറ്റ് അല്ലെങ്കിൽ ഇറ്റ് കമ്പോസ് 194 മെമ്പർ സ്റ്റേറ്റ്സ്, 194 രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് ശരിയാണ്, കുഴപ്പമില്ല. രണ്ടാമത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഹയസ്റ്റ് ഹെൽത്ത് സെറ്റിംഗ് ബോഡിയാണ് ഇത്, ആര്? വേൾഡ് ഹെൽത്ത് അസംബ്ലി. അതും ശരിയാണ്. മൂന്നാമത്തത്, പ്രൈം മിനിസ്റ്റേഴ്സ് അല്ല, ഹെൽത്ത് മിനി അതാണ് അവിടെ, അതാണ് മിസ്റ്റേക്ക് കേട്ടോ. ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ആണ്, അത് ഹെൽത്ത് മിനിസ്റ്റേഴ്സ്. ഈസ് കമ്പോസർ ഓഫ് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഫ്രം മെമ്പർ സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഓഫ് മെമ്പർ സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ചെയർമാൻ, പ്രസൻറ്റ് ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധൻ. കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. പോകാമല്ലോ, ഇവിടെ പോകാമല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ചാറ്റ് ബോക്സിൽ ഓക്കെയാണോ? ആൻസർ കൊണ്ടുവരാൻ ശ്രമിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൻ്റെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദാ ചാറ്റ് ബോക്സിൽ നിന്ന് ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചടേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണെന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവന്നേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. കൊൽക്കട്ട വേണോ, ഡൽഹി വേണോ, പൂനെ വേണോയോ, ഹൈദരാബാദ് വേണോ? ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവന്നേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാ? കൊൽക്കട്ടയാണോ, ഡൽഹിയാണോ, പൂനെയാണോ, ഹൈദരാബാദാണോ? ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ശ്രമിച്ചേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെ വേണം? കൊൽക്കട്ട, ഡൽഹി, പൂനെ, ഹൈദരാബാദ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ചാറ്റ് ബോക്സിൽ ആൻസർ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ചാറ്റ് ബോക്സിൽ ആൻസർ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. എടേ, ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവന്നേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെ വേണം? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ആൻസർ വരുന്നില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഉണ്ടോ ചാറ്റ് ബോക്സിൽ? ആൻസർ ഉണ്ടോ? ഇല്ല.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ ഉണ്ടോ? കാണുന്നില്ലേ? കാണുന്നു, സ്ലൈഡ് കാണുന്നുണ്ട്, ആൻസർ ഒന്നും വരുന്നില്ല. പക്ഷേ സ്ലൈഡ് കാണുന്നുണ്ടോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ, എല്ലാം ഓക്കെ ആണോ? ചാറ്റ് ബോക്സിൽ ആൻസറുകൾ കുറവാണ്. എവിടെ വേണം? എടേ ഡൽഹി എടുത്തോളൂ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്ന് പറയുമ്പോൾ ഡൽഹിയാണ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കറക്റ്റ് ആൻസർ പൂനെ അല്ല അർജുനെ, ഡൽഹി വേണം നമുക്ക്. ഡൽഹി വേണം, ഡൽഹി വേണം, ഡൽഹി വേണം. പൂനെ അല്ല, ഡൽഹിയാണ്. ന്യൂഡൽഹി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ കറക്റ്റ് ആൻസർ. പ്രശാന്തേ ഡൽഹിയാണ്, പൂനെ അല്ല, ഡൽഹിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പൂനെ അല്ല, ഡൽഹിയാണ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പൂനെ അല്ല, ഡൽഹിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആൻസർ ഡൽഹി. ഓക്കെ അല്ലേ? ഇടേ ഇടേ ആയുർവേദത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, ആയുർവേദത്തിൻ്റെ പിതാവ്, ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാടേ? ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ചരകൻ എന്ന് പറയുന്നു. ആയുർവേദത്തിൻ്റെ പിതാവ് ചരകൻ എന്ന് ആസ് പെർ NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. ചരകൻ ചിലപ്പം, ഒരുപക്ഷെ ചിലപ്പം ആത്രേയ മഹർഷി എന്നും പറഞ്ഞ് കാണാറുണ്ട്. ആയുർവേദത്തിൻ്റെ പിതാവായി രണ്ടുപേരെ കരുതപ്പെടുന്നു. ഒന്നെങ്കിൽ ആരാണ്? ചരകൻ. ആസ് പെർ SSCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ചരകനാണ് കേട്ടോ. ചരകൻ മാത്രമല്ല, ചിലപ്പോൾ ചരകൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ കാണാൻ പറ്റും ആത്രേയ മഹർഷി. ആത്രേയ മഹർഷി ആയുർവേദത്തിൻ്റെ പിതാവായി കരുതപ്പെടുന്നു. ആരാണേ? ചരകൻ. അത് ആസ് പെർ SSCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ചരകനാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും ആത്രേയ മഹർഷി. ആത്രേയ മഹർഷിയും കറക്റ്റാണ്, ചരകനും കറക്റ്റാണ്. പക്ഷേ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്ഷനിൽ കാണൂ. ഏറ്റവും കൂടുതൽ ചാൻസ് ചരകനെ കാണാനൊക്കെ ഉണ്ടാണ് കേട്ടോ. അടുത്ത എന്താണ് അടുത്തത്? ഓക്കെ അല്ലേ? ഹരിശ്രീ ഓക്കെ. ചരകൻ അല്ലെങ്കിൽ ആത്ര, ഇപ്പം രണ്ടും പഠിച്ചു വെക്കാം. ഒന്നെങ്കിൽ ചരകൻ, ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് വെച്ചാൽ രണ്ടുപേരെയും പഠിച്ചു വെക്കാം. ഒന്നെങ്കിൽ പറയണം ചരകൻ, അല്ലെങ്കിൽ ഇത് ആത്രേയ മഹർഷി. ഓക്കെ അല്ലേ? വലിയ കുഴപ്പമില്ല അല്ലേ? അപ്പം നിങ്ങൾ വീണ്ടും നോക്കുക. എടേ ദേ അതുപോലെ തന്നെ നാഷണൽ, ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചാറ്റ് ബോക്സിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവന്നേ. അതെവിടാ? അതെവിടെ വേണം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസറേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവാ. എടേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസറേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. അറിയാവുന്ന പരിശോധിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഉണ്ടായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. ഇല്ല, ഒരാൻസർ പോലും വരുന്നില്ലല്ലോ. അറിയാത്തതാണോ അതോ റിപ്ലൈ എങ്ങനെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. ഇല്ല, അപ്പോൾ ഞാൻ തന്നെ പറയേണ്ടി വരും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂര് തിരിയല്ലേ, രാജസ്ഥാനിലെ ജയ്പൂര്. പരസ്പരം തിരിയരുത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചോദിച്ചാൽ പറഞ്ഞേക്കണം അത് രാജസ്ഥാനിലെ ജയ്പൂരാണെങ്കിൽ. അത് ഡൽഹി അല്ല, ഷൈഖാബീബി അത് ഡൽഹി അല്ല കേട്ടോ. അവിടെയാണ് തിരിയരുത്, കാരണം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചോദിച്ചാൽ ഡൽഹി, പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചോദിച്ചാൽ ജയ്പൂർ. രണ്ടും രണ്ട് സ്ഥലത്താണ്, തിരിയരുത്, തിരിയരുത്. ഹരിശ്രീ, ജയ്പൂര്, ജയ്പൂര് രാജസ്ഥാനിലെ ജയ്പൂരിൽ, ജയ്പൂരിൽ. അപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചോദിച്ചാൽ അത് എവിടെ? ഡൽഹി ആണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ചോദിച്ചാൽ എവിടെയാണ്? അത് ജയ്പൂരാണ് കേട്ടോ. അവിടെ ഞാൻ എന്താ കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ച് റിസർച്ച് അക്കാഡമി, ആയുഷ്, മിനിസ്ട്രി ഓഫ് ആയുഷുമായി ബന്ധപ്പെട്ട കുറച്ച് റിസർച്ച് അക്കാഡമി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. ചോദിച്ച് സമയം കളയണ്ട, കാരണം എല്ലാവർക്കും അത്ര അറിയാവുന്ന ദിവസം ആയിരിക്കില്ല. ഓക്കെ അല്ലേ? പ്രശാന്ത്, ഹരിശ്രീ, ശൈഖ, ബീബി എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോളൂ. ആ പോയിന്റ് എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ടു ആയുഷ്, ആയുഷുമായി ബന്ധപ്പെട്ട കുറച്ച് അക്കാഡമികളെ പരിശോധിക്കാടേ. ഒന്ന്, ഞാൻ എല്ലാവരെയും ഒരുമിച്ച് നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാ? നമ്മളിപ്പോൾ കണ്ടായിരുന്നു ജയ്പൂര്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് അടുത്ത ആളെ പഠിക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണേ? അത് ഡൽഹിയിൽ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ്? ഡൽഹിയിൽ. വീണ്ടും അടുത്ത പഠിച്ചോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ. യോഗ എവിടെയാണ്? അതും ഡൽഹിയിലാണ്. വീണ്ടും അടുത്ത പഠിച്ചോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി. എന്താ നാച്ചുറോപ്പതി? പ്രകൃതി ചികിത്സ. എവിടെയാണ്? പൂനെ.
വീണ്ടും അടുത്ത പടിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി എവിടെയാണ്? കൊൽക്കത്ത. വീണ്ടും അടുത്ത പടിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി എവിടെയാണ്? ബാംഗ്ലൂര്. ഒന്നുകൂടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ. വീണ്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗറിക്പ ലേ ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശമായ ലേയിൽ. ഓക്കെയാണ്, കുഴപ്പമില്ല, പഠിക്കും. വലിയ പ്രശ്നം. അപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിലേറ്റഡ് ടു ആയുഷ്, ആയുഷുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിസർച്ച് അക്കാഡമികൾ. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ആയുർവേദവുമായി ബന്ധപ്പെട്ട അക്കാഡമി ജയ്പൂര്. പക്ഷേ ആയുർവേദവുമായി ബന്ധപ്പെട്ട് രണ്ട് അക്കാഡമിയുണ്ട്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഇവിടെ ജയ്പൂരാണെങ്കിൽ തൊട്ട് താഴെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി. അപ്പോൾ നിങ്ങൾ ആയുർവേദവുമായി ബന്ധപ്പെട്ടപ്പോഴും രണ്ട് അക്കാഡമികളെ ഫോക്കസ് ചെയ്യുക. ആയുർവേദവുമായി ബന്ധപ്പെട്ട് രണ്ട് അക്കാഡമിനെ ഫോക്കസ് ചെയ്യാം. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂര്, രണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹിയിൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയാണെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി ആണെങ്കിൽ എവിടെയാണ്? പൂനെയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി ആണെങ്കിൽ കൊൽക്കത്തയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ആണെങ്കിൽ എവിടെയാണ്? ബാംഗ്ലൂര്. അടുത്ത വീണ്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ആണെങ്കിൽ എവിടെയാണ്? ചെന്നൈയിൽ. അടുത്ത വീണ്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗറിക്പ ആണെങ്കിൽ എവിടെയാണ്? ലേയിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിസർച്ച് അക്കാഡമി മൊത്തം അവിടെ കിട്ടിയല്ലോ, ഇനി അത് തെറ്റത്തില്ലല്ലോ. റിസർച്ച് അക്കാഡമി എന്ന് പറഞ്ഞാൽ ആയുഷുമായി ബന്ധപ്പെട്ട റിസർച്ച് അക്കാഡമി മൊത്തം അവിടെ കിട്ടിയല്ലോ. ആയുഷുമായി ബന്ധപ്പെട്ട റിസർച്ച് അക്കാഡമി മൊത്തം അവിടെ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? ചാറ്റ് ബോക്സിൽ എസ്ഓർണോ കൊണ്ടുവന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ ചാറ്റ് ബോക്സിൽ എസ്ഓർണോ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. ഓക്കെയാണോ? റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയുഷുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചേർക്കുന്നു. ഇന്ത്യൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഒരു കറണ്ട് അഫെയറിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ ചേർക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേ. നാഷണൽ യുനാനി ഡേ നോക്കാം. നാഷണൽ യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ യുനാനി ഡേ എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഓ, നാഷണൽ യുനാനി ഡേ ഒന്ന് ഫെബ്രുവരി 11 ഫെബ്രുവരി 12 വേണോ? മാർച്ച് 12 വേണോ? മെയ് 11 വേണോ? ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ യുനാനി ഡേ യുനാനി എന്ന് പറയുന്ന ഒരു മെഡിസിൻ സിസ്റ്റമാണ്. നാഷണൽ യുനാനി ഡേ ചാറ്റ് ബോക്സിൽ ആൻസർ കൊണ്ടുവരാൻ ശ്രമിച്ചേടേ. നാഷണൽ യുനാനി ഡേ ഏത് വേണം ആൻസർ ഉണ്ടോ? നാഷണൽ യുനാനി ഡേ എന്ന് വേണോടെ? നാഷണൽ യുനാനി ഡേ ആയിട്ട് ഹരിശ്രീ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹരിശ്രീ ഫെബ്രുവരി 11 പറഞ്ഞിട്ടുണ്ട്. വേറെ ആൻസർ ഉണ്ടോ? നാഷണൽ യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് വർഷമാണ് നാഷണൽ, അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് നാഷണൽ യുനാനി ഡേ? ആ ഷൈഖ ബിബി എ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആ ഓക്കെ. ഹരിശ്രീ ഹക്കീം അജ്മൽ ഖാൻ ബർത്ത്ഡേ. ഓക്കെ, റൈറ്റാണ്. ഫെബ്രുവരി 11 ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രശാന്ത് ബി അല്ല, നമുക്ക് എ വേണം കേട്ടോ. എ ആണ്, ഫെബ്രുവരി 11 നമ്മുടെ ആൻസർ. നാഷണൽ യുനാനി ഡേ എടേ, യുനാനി എന്ന് പറയുന്ന, അപ്പോൾ അത് ഫെബ്രുവരി 11 നിങ്ങൾ നോക്കിക്കോളൂ. യുനാനി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒന്ന് ബോർഡിലേക്ക് നോക്കാം. എടേ, യുനാനി എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഫെബ്രുവരി 12 അല്ല 11 യുനാനി എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റത്തിൻ്റെ പിതാവ് ആരാടെ? അത് ഹിപ്പോക്രാറ്റസ്. കേട്ടിട്ടുണ്ടോ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന? ഹിപ്പോക്രാറ്റസും ഗാലനും. ഹിപ്പോക്രാറ്റസും നാഷണൽ യുനാനി ഡേ. ഓക്കെയാണോ? ഹിപ്പോക്രാറ്റസും ഗാലനും. ഓക്കെ അല്ലേ? ഹിപ്പോക്രാറ്റസും ഗാലൻ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് യുനാനി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഗ്രീക്കിലെ പിതാവ്. അപ്പോൾ യുനാനി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഗ്രീക്കിലെ പിതാവ് ആരാ? യുനാനി എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റത്തിൻ്റെ ഗ്രീക്കിലെ പിതാവാണ് ഹിപ്പോക്രാറ്റസും ഗാലനും. പക്ഷേ അത് ലോകം മൊത്തം വ്യാപിപ്പിച്ചതും ഈ ഒരു ആശയത്തെ ലോകം മൊത്തം പ്രചരിപ്പിച്ച ഒരു റീഫോമർ, സോഷ്യൽ റീഫോമറാണ് ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ റീഫോമർ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് ഈ ലോകം മൊത്തം എന്ത് വ്യാപിപ്പിച്ചു, അദ്ദേഹം എന്ത് വ്യാപിപ്പിച്ചു? യുനാനി എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റത്തിൻ്റെ യൂസസ് വേൾഡ് മൊത്തം വ്യാപിപ്പിച്ചു.
ഓക്കെ അല്ലേ. ഈ ഹക്കീം അജ്മൽ ഖാൻ്റെ ബർത്ത്ഡേ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 11. സോ എല്ലാ വർഷവും ഫെബ്രുവരി 11 അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? നാഷണൽ യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോഴേ നാഷണൽ യുനാനി ഡേ ഫെബ്രുവരി 11 യുനാനി എന്ന് പറയുന്നത് ആയുഷിനകത്ത് ഉൾപ്പെട്ടൊരു മെഡിസിൻ സിസ്റ്റമാണ്. യുനാനി എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസും ഗാലനുമാണ്. ഈ ഹിപ്പോക്രാറ്റസും ഗാലനും ഗ്രീക്കിലെ യുനാനി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഫൗണ്ടേഴ്സും, കൂടാതെ ഗ്രീക്കിലാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒറിജിൻ. അതിൻ്റെ പിതാവും ഗ്രീക്കിലെ ഇതിൻ്റെ പിതാവ് അറിയപ്പെടുന്ന ആരാണ്? ഹിപ്പോക്രാറ്റസും ഗാലനും. പക്ഷേ ഹിപ്പോക്രാറ്റസും ഗാലനുമാണ് ഇത് കണ്ടുപിടിച്ചതെങ്കിൽ ലോകം മൊത്തം ഫേമസ് ആക്കുന്ന ആരാടെ? ഹക്കീം അജ്മൽ ഖാൻ. അതുകൊണ്ട് ഹക്കീം അജ്മൽ ഖാൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും ഫെബ്രുവരി 11 നാഷണൽ യുനാനി ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സെലിബ്രേറ്റിംഗ് ഡേറ്റുകൾ കൊണ്ടുവരാം. ദാ ഓരോന്ന് നോക്ക്, കംപ്ലീറ്റ് ആയിട്ടുള്ള സെലിബ്രേറ്റിംഗ് ഡേറ്റുകൾ കൊണ്ടുവരാം. ദാ ഒന്നാമത്തെ വായിച്ചു നോക്ക്, നാഷണൽ സിദ്ധ ഡേ. ഇവിടെ നാഷണൽ സിദ്ധ ഡേ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ആരുടെ ബർത്ത്ഡേ? സിദ്ധാർ അഗർത്തിയാർ. അപ്പോൾ ഒരു സംശയം വരാം, ആരാണ് സിദ്ധാർ അഗർത്തിയാർ? ആരാണ് സിദ്ധാർ അഗർത്തിയാർ? ഒരു ഗുരുവാണ്. എവിടെ നിന്നുള്ള ഗുരുവാണ് സിദ്ധാർ എന്ന് വെച്ചാൽ? ഫ്രം തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധാർ അഗർത്തിയാർ എന്നാണ്. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് സിദ്ധ മെഡിസിൻ സിസ്റ്റം. അദ്ദേഹമാണ് സിദ്ധ എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റത്തിൻ്റെ ഫൗണ്ടർ അദ്ദേഹമാണ് കേട്ടോ. അപ്പം നാഷണൽ സിദ്ധ ഡേ, സിദ്ധ എന്ന് പറയുന്ന മെഡിസിൻ സിസ്റ്റം കണ്ടുപിടിച്ച ആരാണ്? സിദ്ധാർ അഗർത്തിയാറാണ് കേട്ടോ. സിദ്ധാർ അഗർത്തിയാറാണ് കണ്ടുപിടിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നാഷണൽ സിദ്ധ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ, അതായത് മലയാള മാസം, ഇംഗ്ലീഷ് മാസം പറഞ്ഞാൽ ഡിസംബർ ജനുവരി, ഇംഗ്ലീഷ് മാസം പറഞ്ഞാൽ ഡിസംബർ. അത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇതാ നോക്ക്, ഇംഗ്ലീഷ് മാസം പറഞ്ഞാൽ ഡിസംബർ ജനുവരിയാണ്. അത് മലയാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ധനുമാസം എന്നറിയപ്പെടും. അത് ഇംഗ്ലീഷിലേക്ക് പോയാൽ മാർഗഴി മാസം എന്ന് വിളിക്കാം. ഇംഗ്ലീഷല്ല, തമിഴിലേക്ക് പോയാൽ അതിനെ മാർഗഴി മാസം എന്ന് വിളിക്കും കേട്ടോ. ഈ മാർഗഴി മാസത്തിലെ ആയില്യ നക്ഷത്രം ഈ, അപ്പോൾ അവിടെ ഒരു കൃത്യമായൊരു ഡേറ്റ് അല്ല പറയുന്നത്, പകരം മറ്റൊരു മലയാള ദിവസം വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും സിദ്ധാർ അഗർത്തിയാറിൻ്റെ യൂസിൽ പറയുമ്പോൾ എല്ലാ വർഷവും എവരി ഇയർ ഓൺ ദി ബർത്ത്ഡേ ഓഫ് സിദ്ധാർ അഗർത്തിയാറിൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസം എന്ന് ഇംഗ്ലീഷിലും, മലയാളത്തിൽ ധനുമാസമെന്നും, തമിഴിൽ മാർഗഴി മാസമെന്നും, ഈ മാർഗഴി മാസത്തിലെ ആയില്യ നക്ഷത്രം, അല്ലെങ്കിൽ ഡിസംബർ ജനുവരിയിലെ ആദ്യ ആയില്യം, ധനുമാസത്തിലെ ആയില്യം, മാർഗഴി മാസത്തിലെ ആയില്യം. ഏകദേശം ജനുവരി 4 വരും, ജനുവരി 2, ജനുവരി 3, ജനുവരി 4 എന്നിങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെയാണ്. അപ്പോൾ നാഷണൽ സിദ്ധ അഗത്തി 2018 മുതൽ, നിങ്ങൾ നോക്കാം, 2018 മുതലാണ് ഇത് ആചരിച്ചു തുടങ്ങി കേട്ടോ. 2018 മുതലാണ് നാഷണൽ സിദ്ധ ഡേ ആചരിച്ചു തുടങ്ങിയത്. 2018 മുതലാണ് നാഷണൽ സിദ്ധ ഡേ ആചരിച്ചു തുടങ്ങിയത്. 2018 മുതലാണ് നാഷണൽ സിദ്ധ ഡേ ആചരിച്ചു തുടങ്ങിയത്. നാഷണൽ സിദ്ധ ഡേ ആചരിച്ചു തുടങ്ങിയത് 2018 മുതലാണ്. ഇപ്പോൾ 2021 18 19 24 സിദ്ധ ഡേ, 2021 ജനുവരി 2 4th സിദ്ധ ഡേ വാസ് സെലിബ്രേറ്റഡ്. 4th സിദ്ധ ഡേ ആചരിച്ചു. 4th സിദ്ധ ഡേ ആചരിച്ചു. പഠിച്ചായിരുന്നു. 4th സിദ്ധ ഡേ ആചരിച്ചു. ഓക്കെ അല്ലേ. പ്രശാന്തേ, ഞാനത് പറഞ്ഞുതരാം. പ്രശാന്തേ, സൗറിക്പ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. പ്രശാന്തേ, സൗറിക്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിബറ്റൻ രാജ്യങ്ങൾ, നമ്മുടെ ടിബറ്റ്, നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ ഹിമാലയ സാനുക്കൾ അല്ലെങ്കിൽ ഹിമാലയം പർവ്വതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ഹിമാലയത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്ന കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഫോളോ ചെയ്യുന്ന ഏകദേശം 95% ആയുർവേദത്തിന് സമാനമായിട്ടുള്ള 95% ആയുർവേദത്തിന് സമാനമായിട്ടുള്ള ഒരു മെഡിസിൻ സിസ്റ്റമാണ് ഇത്. സൗറിക്പ കിട്ടിയായിരുന്നു. നമ്മുടെ ഹിമാലയ, അതായത് ഹിമാലയപർവ്വതത്തിന് താഴെയുള്ള കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുണ്ട്. അപ്പം ആ ജമ്മു കാശ്മീരിലെ ലേ മുതൽ ഇങ്ങ് ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ, ആ ഒരു പോർഷൻ, ആസാം, വെസ്റ്റ് ബംഗാൾ, ഈ ഒരു പോർഷൻ വരെ ഒരു ബെൽറ്റാണ്, ഹിമാലയൻ ബെൽറ്റ് എന്ന് വിളിക്കും.
അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഹിമാലയൻ സാനുക്കളിൽ അല്ലെങ്കിൽ ഹിമാലയൻ ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, ഒരു 6-7 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ മാത്രം, സൗത്ത് ഇന്ത്യയിലില്ല, നോർത്ത് ഇന്ത്യയിൽ മാത്രം, അവിടെ മാത്രം ഫോളോ ചെയ്യുന്ന ഏകദേശം 95% 95% ആയുർവേദത്തിന് സമാനമായിട്ടുള്ള ഒരു ഗോത്രവർഗ്ഗക്കാർ ഫോളോ ചെയ്ത ഒരു പ്രത്യേക ഒരു മെഡിസിൻ സിസ്റ്റമാണ് ഇത്, സൗറിക്പ. ഓക്കെ അല്ലേ? സൗറിക്പ, ഇതിൻ്റെ പിതാവ് ആരാ? സൗറിക്പ എന്ന് പറയുന്നതിൻ്റെ പിതാവ് ഗോൺബോ. ഗോൺബോ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ ആചാരി, ഗോൺബോ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ സന്യാസിയാണ് യൂത്തോങ് ഗോൺബോ. കുറച്ചുകൂടെ വ്യക്തമായി ഫുൾ നെയിം പറഞ്ഞാൽ യൂത്തോങ് ഗോൺബോ. ഒരു ഗോത്രവർഗ സന്യാസിയാണ് യൂത്തോങ് ഗോൺബോ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ സന്യാസിയാണ് ഇതിൻ്റെ പിതാവ്. ഓക്കെ ആണോടെ? സൗറിക്പ എന്ന് പ്രശാന്ത് ഓക്കെയാണോ? സൗറിക്പയെ പറ്റി പറഞ്ഞത് ഓക്കെയാണോ? സൗറിക്പയെ പറ്റി പറഞ്ഞത് ഓക്കെയാണോ? യൂത്തോങ് ഗോൺബോ. ഓക്കെ അല്ലേ? യൂത്തോങ് ഗോൺബോ. അപ്പം അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെ ബാക്കിയുള്ള ഡേയ്സും കൂടെ നമുക്കൊന്ന് വായിച്ചു വിട്ടേക്കാം. അടുത്തൊന്ന് വായിച്ചു നോക്കിയേ, നാഷണൽ യുനാനി ഡേ. നാഷണൽ യുനാനി. അടുത്ത് നമുക്ക് നാഷണൽ യുനാനി ഡേ ഒന്ന് വായിച്ചു നോക്ക്. നാഷണൽ യുനാനി ഡേ ആണ് February 11. നാഷണൽ യുനാനി ഡേ ആണ് ഇത് February 11. തൊട്ട് താഴെ നാഷണൽ ഹോമിയോപ്പതി ഡേ. നാഷണൽ യുനാനി ഡേ ആണ് February 11. നാഷണൽ ഹോമിയോപ്പതി ഡേ ആണ് ഇത് April 10. നാഷണൽ ഹോമിയോപ്പതി ഡേ ആണ് April 10. നാഷണൽ ഹോമിയോപ്പതി ഡേ ആയ April 10 ആണെങ്കിൽ വീണ്ടും അടുത്തത് നാഷണൽ യോഗാ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുപാട് തവണ കേരള PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. June 21 നാഷണൽ യോഗാ ഡേ. വീണ്ടും അടുത്തത് നാഷണൽ സൗറിക്പ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാ വർഷവും September 11 നാഷണൽ സൗറിക്പ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്തത് നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ധന്വന്തിരി ജയന്തി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എല്ലാ വർഷവും November 2. വീണ്ടും അടുത്തത് നാച്ചുറോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം, എല്ലാ വർഷവും November 18 നാച്ചുറോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ 7 ആയോ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 മെഡിസിൻ സിസ്റ്റമാണ്. നമ്മൾ 7 പേരുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് കുറച്ചു മുന്നേ കണ്ടിരുന്നു. 7 പേരുടെയും നാഷണൽ അക്കാഡമികളും നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് കുറച്ചു മുന്നേ നമ്മൾ കണ്ടിരുന്നു. ഓക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കാം, അതുപോലെ സെലിബ്രേറ്റഡ് ഡേറ്റുകൾ പരിശോധിക്കാം. ഒന്നുകൂടെ നാഷണൽ സിദ്ധ ഡേ ആയിട്ട് ആചരിക്കുന്നു എല്ലാ വർഷവും. സിദ്ധാർ അഗത്യാർ എന്ന് പറയുന്ന സന്യാസിയുടെ ബർത്ത്ഡേ, അത് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലുള്ള December, January അല്ലെങ്കിൽ ധനുമാസം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മാർഗഴി മാസത്തിലെ ആയില്യ നക്ഷത്രത്തിലാണ്. 2018 മുതൽ ആചരിച്ചു തുടങ്ങി. 2021 നാലാമത്തെ സിദ്ധാ ഡേ സെലിബ്രേറ്റ് ചെയ്തു. അടുത്ത എന്താണ്? നാഷണൽ യുനാനി ഡേ ആണ്, എല്ലാ വർഷവും February 11. നാഷണൽ ഹോമിയോപ്പതി ഡേ ആണ്, എല്ലാ വർഷവും April 10. അടുത്തത് നാഷണൽ യോഗ ഡേ ആണ്, June 21 നാഷണൽ യോഗ ഡേ. അടുത്തത് നാഷണൽ സൗറിക്പ ഡേ ആണ്, September 11 നാഷണൽ സൗറിക്പ ഡേ. അടുത്ത നാഷണൽ ആയുർവേദ ഡേ അല്ലെങ്കിൽ ധന്വന്തിരി ജയന്തിയാണ് November 2. അടുത്ത എന്താണ് ധന്വന്തിരി എന്ന് വെച്ചാൽ? ആരാടേ ധന്വന്തിരി? ഗോഡ് ഓഫ് മെഡിസിൻ. അപ്പോൾ അവിടെ എല്ലാ വർഷവും നമ്മൾ എല്ലാ വർഷവും നവംബർ രണ്ടാം തീയതി ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അന്ന് തന്നെയാണ് ധന്വന്തിരി ജയന്തി. എന്താണ് ധന്വന്തിരി ജയന്തി? ധന്വന്തിരി ജയന്തി എന്ന് പറയുമ്പോൾ ധന്വന്തിരിയാണ് ആരാണ്? ഇസേ ഗോഡ് വിഷ്ണു. ഗോഡ് വിഷ്ണുവിൻ്റെ ഒരു അവതാറാണ്. വൺ ഓഫ് ദി അവതാർ ഓഫ് ലോർഡ് വിഷ്ണു ഇസ് ആൾസോ ഗോഡ് ഓഫ് മെഡിസിൻ. ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നവർ, ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു, ശരിയല്ലേ? ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗോഡ് ലോർഡ് വിഷ്ണുവിൻ്റെ, മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം കൂടിയായി കരുതപ്പെടുന്നു. ആരാണ്? ധന്വന്തിരി. November 2 നാഷണൽ ആയുർവേദ ഡേ, ധന്വന്തിരി ജയന്തി. അപ്പം ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു ആരാ? ധന്വന്തിരി. അതുകൊണ്ട് എല്ലാ വർഷവും ധന്വന്തിരി ജനിച്ച ദിവസമായിട്ട് November 2 കരുതപ്പെടുന്നു. അതിനെ നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. തൊട്ട് താഴെ വീണ്ടും നോക്കാം, നാച്ചുറോപ്പതി ഡേ. എല്ലാ വർഷവും November 18 നാച്ചുറോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. November 18 നാച്ചുറോപ്പതി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ റൈറ്റ്. അത്രയും മതി. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിനെ ഒന്ന് വീണ്ടും കണ്ടു നോക്കുക. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നും കാണാത്ത അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഇന്ത്യൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
അതുപോലെ തന്നെ നമ്മുടെ പുതിയ രണ്ട് കോഴ്സുകളെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ അതുപോലെ പുതിയ രണ്ട് കോഴ്സുകളിവിടെ നോക്കിക്കൊള്ളുക. താണ്ടെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നാലാമത്തെ ബാച്ച് HCA 4th batch ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷേൻ്റെ നാലാമത്തെ ബാച്ച് നമുക്ക് ഈ മാസം 20th ഓപ്പൺ ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 20th നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നാലാമത്തെ ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പറയേണ്ട കാര്യങ്ങൾ, അത് എസ്പെഷ്യലി ഒരു ക്രാഷ് ബാച്ചാണ് കേട്ടോ, എസ്പെഷ്യലി ഒരു ക്രാഷ് ബാച്ചാണ്. ഏകദേശം 100-110 മണിക്കൂർ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു 100-110 മണിക്കൂർ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്രാഷ് ബാച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹൈക്കോർട്ടിൻ്റെ ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ആ ഒരു കാര്യം മറക്കണ്ട, ക്രാഷ് ബാച്ചാണ്. അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്, 6:30 വരെയാണ് അതിൻ്റെ സമയം. ഓക്കെയാണ്, 6:30 വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ ആ ക്രാഷ് ബാച്ചിലേക്ക്, ആ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ബാച്ചാണ് കേട്ടോ, അപ്പോൾ അതിലേക്കുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കോഡ് എന്താണ്? Y364 എന്ന കോഡ് കൊടുത്താൽ എത്രയാണോ അതിൻ്റെ കോഴ്സ് പ്രൈസ് അതിൽ നിന്ന് 10% കുറച്ച് കിട്ടും. Y364 എന്നൊരു കോഡ് കൊടുത്താൽ എത്രയാണോ അതിൻ്റെ ഒരു കോഴ്സ് ഫീ അതിൽ നിന്ന് 10% നിങ്ങൾക്ക് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും പുതിയ കോഴ്സ്. അതുകൂടാതെ അടുത്ത ഒരു എന്തു പറയുക, അസ്ത്ര എന്ന് പറയുന്നൊരു കോഴ്സും കൂടെ ഉണ്ട്. അസ്ത്ര എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് SSC ഫോക്കസ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുള്ള SSCയെ ഫോക്കസ് ചെയ്യും. SSC കംപ്ലീറ്റ് ബാച്ച്, കംപ്ലീറ്റ് SSC, CGL, കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ, സ്റ്റെനോഗ്രാഫർ. ഇത് October 3rd ആരംഭിക്കും. October 3rd ആരംഭിക്കുന്ന മറ്റൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ബാച്ചാണ് ഏത്? അസ്ത്ര എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ബാച്ചാണ് ഏത്? അസ്ത്ര. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് കോഡുകളും കാര്യങ്ങളൊക്കെ, കോഴ്സിൻ്റെ ഫീ എത്രയാണോ ആ ഫീയുടെ ആനുപാതികമായുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1500 അതിൻ്റെ 10% ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, 150 രൂപ കുറച്ച് കിട്ടാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതാണോ നിങ്ങൾ, ഏത് കോഴ്സാണോ Adda 24/7 നിന്ന് മേടിക്കാനത്, എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കോഴ്സുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് കോഴ്സ്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, കേരള PSC. അപ്പോൾ ഏത് കോഴ്സാണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് കോഡ് അത്ര, Y364 എന്ന കോഡ് പരമാവധി കൊടുക്കാനെ കൊണ്ട് ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ ഇന്നോ നാളെയോ മിക്കവാറും ഇന്ന് രാത്രി തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് രാത്രി പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പുതിയൊരു കേരള PSC നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയോ പബ്ലിഷ് ചെയ്യും. ജില്ലാടിസ്ഥാനത്തിലെ പോസ്റ്റാണ്, ഇന്നോ നാളെയോ പബ്ലിഷ് ചെയ്യും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ ഈ മാസം അവസാനത്തോടെ, സെപ്റ്റംബർ 30 ഈ മാസം 30th തന്നെ അതിൻ്റെ കോഴ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസൊക്കെ നമ്മൾ വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കോഴ്സുകൾ ആരംഭിക്കുന്നതാണ്. Adda 24/7 കേരള ടെലിഗ്രാം ചാനലിലൊക്കെ അവൈലബിളാണ്. അപ്പം ആ ചാനലിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. റൈറ്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം. ഓക്കെ റൈറ്റ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വാ, അത്രയും കാര്യങ്ങളെ നോക്കിക്കൊണ്ട് വരിക. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.